പല രീതിയിലുള്ള ചിക്കൻ ഉണ്ടല്ലോ, അപ്പൊ അത് ഞങ്ങളത് മാറ്റിട്ട് AFC അതായത് അമ്മച്ചി അനുമച്ചി അടുത്ത് ഈ ഫ്രൈഡ് ചിക്കൻ കേട്ടോ, അല്ലെങ്കിൽ അമ്മച്ചി ഫ്രൈഡ് ചിക്കൻ തന്നെ തരട്ടോ. അപ്പൊ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഒരു കോഴിനെ മേടിച്ച് അത്യാവശ്യം കേട്ടോ വലുപ്പത്തിൽ ഇങ്ങനെ മുറിച്ച് ഒരു ബിരിയാണി പീസിന്റെ ആ വലുപ്പത്തിൽ നമ്മളിങ്ങനെ മേടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതെന്താ എന്ന് വെച്ചാൽ ഒന്ന് വരയണം ഇതിന്റെ ഈ നല്ല മാംസമുള്ള ഇടത്ത് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കത്തിക്ക് താത്തി ഇങ്ങനെ ഒന്നരണ്ടോ വരയും കിട്ടും. അപ്പൊ ഇത് വരഞ്ഞിട്ട് നമുക്കിത് ഇതിന്റെ മസാല എല്ലാം തരുമ്പോ കുറച്ചു നേരം നമുക്കിത് വെക്കണം അല്ലേ മാം? തീർച്ചയായിട്ടും ഇത് ഒരു പ്രാവശ്യം ഞാൻ ഇവിടെ വീട്ടിൽ അമ്മച്ചിക്കൊക്കെ പിള്ളേരെല്ലാം അത് ഉണ്ടാക്കി കൊടുത്തു. അന്നേരം അമ്മ അത് പോലെ തുടങ്ങി ഞാനോട് എന്നോട് എടാ നീ ആ ചിക്കൻ വറുത്തത് ആ ചിക്കൻ വറുത്തത് ഒന്ന് കാണിക്കണം നമുക്ക് ചെയ്യണം. അപ്പൊ പിന്നെ അമ്മച്ചിക്ക് വേണ്ടിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിട്ട് നമ്മൾ ഇന്ന് AFC ചിക്കൻ കേട്ടോ, KFC അല്ല AFC. അമ്മച്ചി ഫ്രൈഡ് ചിക്കൻ ആണ്. അതങ്ങനെ ആ മാംസം ഉള്ളവർ നോക്കുന്നത് വരഞ്ഞു വിടുക. അപ്പൊ അതിനകത്തേക്ക് നമ്മുടെ എല്ലാ അരപ്പുകളൊക്കെ ഒന്ന് കയറാൻ വേണ്ടിയിട്ടാണ്. നല്ല പുറത്താണെങ്കിൽ നല്ല മഴയാണ് അല്ലേ മാം? അപ്പൊ ഈ മഴയത്ത് ഈ ചിക്കനും പുറത്ത് പൊരിച്ച് തിന്നുകൊണ്ടിരിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും അല്ലേ? അപ്പൊ അതിന് വേണ്ട സാധനങ്ങള് ഒരു ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ആണ്, നല്ലപോലെ പേസ്റ്റ് ആക്കി അരച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. അത് ഒരു ഒരു സ്പൂണ് അങ്ങോട്ടിടാം. ഇനി അതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഒരു ശകലം കുരുമുളക് പൊടിയാണ്, നല്ല കുരുമുളക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയാണ്. ആ കുരുമുളക് പൊടി അതും ഒരു ഒരു സ്പൂണ്. ഇനി പാകത്തിന് ഉപ്പ്, ഉപ്പൊക്കെ അവരോട് നോക്കിയിട്ടോണം പാകത്തിനുള്ള ഉപ്പ്. പിന്നെ വേണ്ടത് ചെറുനാരങ്ങയാണ്. ഇനിയിപ്പോൾ ചെറുനാരങ്ങ ഇല്ലാത്തവർക്ക് ഒരാൾക്കും വിനാഗിരി ഒഴിച്ചാലും മതി, ആ ഒരു പുളിപ്പ് കിട്ടാനായിട്ടാണ്. അപ്പോൾ അതിനായിട്ടാണ് ഒരു ചെറുനാരങ്ങ കൂടി അകത്തേക്ക് പൊയിഞ്ഞ് വയ്ക്കുകയാണ്. അപ്പം നിങ്ങളൊക്കെ പലരും കണ്ടിട്ടുണ്ടാവും KFC പലരും പല ടൈപ്പ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് KFC അല്ല ഇത് AFC ആണ്, ഞാൻ പ്രത്യേകം പ്രത്യേകം എടുത്ത് പറഞ്ഞു കേട്ടോ. അപ്പം നിങ്ങൾ പറയുന്നത് ഇനി KFC ഇങ്ങനെ എല്ലാം ഉണ്ടാക്കുന്നത് പറയുന്നത് ഞങ്ങളുടെ ശൈലി. അപ്പം അമ്മച്ചിയുടെ ശൈലാണിത്. അതിൽ ഒരു ചെറുനാരങ്ങ ഞാൻ പൊയിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവനെ തിരുമ്മി കൂട്ടാലോ മേ? അപ്പം നല്ലപോലെ കൈ കൊണ്ട് ഒന്ന് തിരുമ്മി അങ്ങോട്ട്. നമ്മുടെ ആ അരപ്പൊക്കെ അതേലൊക്കെ നമുക്ക് പിടിച്ച് ഇപ്പം നമ്മൾ വരഞ്ഞ് വെച്ചേക്കുന്നതിൻ്റെ പേരിൽ അതിനകത്തേക്കൊക്കെ ആ പുളിയും ആ കുരുമുളകിൻ്റെ എരിവും, കുരുമുളക് ഇച്ചിരി കൂടിപ്പോയിരുന്നെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ എരിവ് ഓവർ വേണ്ടാത്തവർക്ക് അത് മതി. അപ്പം ഇവനെ ഒന്ന് തിരുമ്മി നമുക്ക് സെറ്റാക്കി വേണ്ട. നമ്മൾ ആ കുരുമുളകും ആ അരപ്പും എല്ലാം കൂടി അതേക്കൂടെയൊക്കെ അങ്ങ് പിടിച്ചിരിപ്പുണ്ട്. അപ്പം ഇത് പെട്ടെന്ന് ആ പുളിപ്പൂടി ഉള്ള ആറിനെ ഇറച്ചിക്കകത്തേക്ക് ഇത് പെട്ടെന്ന് കയറിക്കോളും. അപ്പോൾ ഒരു ഒരു മണിക്കൂർ നേരം നമുക്ക് ഇവനെ ഒന്ന് സൈഡാക്കി വെക്കാം. പിന്നെ തിരുമ്മി നേരത്തെ തിരുമ്മി അങ്ങ് വെക്കുക. ഫ്രിഡ്ജിൽ വെക്കണം നിർബന്ധമൊന്നുമില്ല, ഫ്രിഡ്ജ് സൗകര്യം ഉള്ളവർക്ക് ഫ്രിഡ്ജ് വെക്കാം, ഇല്ലാത്തവർക്ക് പുറത്ത് വെച്ചാൽ മതി. ഇത് മൂടി നമുക്ക് അവിടെ വെക്കാം. ഇനി നമുക്കൊരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കി സ്റ്റെപ്പുകൾ നമുക്ക് പറയാം അല്ലേ? വീണ്ടും വരും കേട്ടോ, ഇതിൻ്റെ ബാക്കി കാണിക്കാൻ നേരത്തെ വരും. ഞാൻ അമ്മയും വരും. അപ്പൊ നമ്മള് തുടങ്ങാൻ പോകുന്നത് നമ്മൾ മുമ്പേ തിരുമ്മി വെച്ച കോഴി ഉണ്ടോ ഈ പാകത്തിലായി ഇരിപ്പുണ്ടോ? നല്ല തേങ്ങ അരി തിരുമ്മിയാലും അവൻ ഇരിക്കണേ, പക്ഷെ തേങ്ങയെന്നല്ല തേങ്ങ ചേർത്തിട്ടുമില്ല, ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. ഇനി നമുക്ക് ഇതിനെ വേണ്ടുന്ന പൊടികളൊക്കെ ചേർത്ത് ഇവൻ എന്നാന്നു കാണിച്ചു തരട്ടെ. എനിക്ക് ആദ്യം ഞാന് നമുക്ക് ഇതിന് ഉപയോഗിക്കേണ്ട സാധനം ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഒരു 250 ഗ്രാം മൈദ, ഒരു 200 ഗ്രാം ഓട്സ് ആണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് ഓട്സ്. പിന്നെ നമ്മുടെ സാധാരണ മുളക് പൊടി, അല്പം കുരുമുളക് പൊടി, ഇത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല, പിന്നെ പാകത്തിന് ഉപ്പ്, പിന്നെ വേണ്ടത് ഒരു 4 മുട്ട, ഒരു ശകലം പശുവിൻ പാല്. അത് ചെയ്ത് വരുമ്പോൾ ഞാൻ അതിൻ്റെ രീതി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കൊരു പാത്രത്തിലേക്ക്
നമുക്ക് ആവശ്യമുള്ള മൈദ അതായത് 250 ഗ്രാം മൈദ ഉണ്ട് ആ മൈദ ഇതേ വലിയ പരന്ന പാത്രത്തിലേക്ക് നമുക്ക് ആക്കാം അതിലേക്ക് ഒരു 200 ഗ്രാം ഓട്സ് കൂടി നമ്മൾ ചേർക്കാനാണ് പിന്നെ ഇതിലേക്ക് ഒരു ചെറിയൊരു ടീസ്പൂൺ ഒരു മുളകുപൊടി അത് ചെറിയൊരു കളറും പിന്നെ ചെറിയൊരു അതിന്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രം നമ്മൾ ഉപയോഗിക്കുന്നു പിന്നെ അതേപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മൾ പൊടിച്ച കുരുമുളക് പൊടിയാണ് പിന്നെ നമ്മുടെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല അത് ഒരു മുക്കാൽ ടീസ്പൂൺ പിന്നെ ഇതിനുള്ള ഉപ്പ് ഓൾറെഡി നമ്മൾ ചിക്കൻ അത്ത നമ്മൾ ഉപ്പിട്ട് തിരുമ്മിയതാണ് അപ്പോൾ അതുകൊണ്ട് ഇതിനെ മാത്രം മസാലയ്ക്ക് ചേരാൻ മാത്രമുള്ള പാകത്തിലുള്ള ഉപ്പ് എന്നിട്ട് അത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ആദ്യം അത് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി അഥവാ നിങ്ങളിത് ഇട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മൈദ കൂടിപ്പോയി എന്ന് തോന്നുവാണെങ്കിൽ മാത്രം ഇതോടാ കുറച്ച് ഓട്സ് ഞാൻ 200 ഗ്രാം കൂടെ കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ശകലവും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക പുറത്തുണ്ടല്ലേ അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ചില ഒച്ചൊക്കെ കുറവുണ്ടെങ്കിൽ എല്ലാവരും സാധനം ക്ഷമിച്ചേക്കണം അപ്പോൾ ഈ സാധനം നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് റെഡിയാക്കിയാൽ പറ്റും ഓക്കെ ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോണത് നമ്മുടെ മുട്ട കത്തിക്കണം ഒരു 4 മുട്ട നമുക്ക് പൊട്ടിച്ച് എടുക്കാം മുട്ട നമുക്കൊന്ന് പതപ്പിച്ചെടുക്കാം മുട്ട നമ്മൾ നല്ലപോലെ ഇത് അടിച്ചെടുക്കുക കാരണം അതിനകത്ത് ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ടൊന്ന് കിടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത് നല്ലപോലെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു ഈ കപ്പിന് ഒരു അരക്കപ്പ് പാൽ നമ്മൾ ചേർക്കണം ഒരുപാട് പാല് വേണ്ട ഒരു കുറച്ച് ഒരു അത്രയും പാൽ കാരണം വെച്ചാൽ നമുക്ക് ഇത്രയും ചിക്കനേ ഉള്ളൂ അപ്പോൾ ആ ചിക്കൻ ഇതിനകത്ത് നിന്ന് മുക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് കൂടി കൂടി മിക്സ് ആക്കി എടുക്കാം നന്നായിട്ട് അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പറ്റുന്നത് ആദ്യം നമ്മൾ ഈ മുട്ടയും പാലും കൂടി അടിച്ച് വെച്ചിരിക്കുന്നതിനകത്തേക്ക് നമ്മൾ നേരത്തെ മാരിനേഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങോട്ട് ഇട്ടോമേ അവനെങ്ങനെ ഒന്ന് മുക്കി ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ മിക്സിനകത്തേക്ക് ഇടുക ഒന്ന് മൊത്തം ഒന്ന് പൊത്തിയെടുക്കുക ഒന്ന് തിരിച്ചും മറച്ചു വിട്ട് പൊത്തി അങ്ങ് എടുക്കുക എന്നിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക അങ്ങനെ ഓരോ പീസും നമ്മൾ ഈ മുട്ടയുടെ നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന ഇതിനകത്ത് മുക്കിയെടുക്കുന്നു തിരിച്ച് നമ്മുടെ മിക്സിനകത്തിരുന്നു ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നു ഏതെല്ലാം തരത്തിലാണ് ഇവര് ചിക്കൻ ഉണ്ടാക്കണേന്ന് പറയാൻ പറ്റിയല്ലോ കേട്ടോ അതിനൊക്കെ ഇവർക്ക് ഇവനെ സമ്മതിക്കണം ഇവൻ എവിടുന്ന് പഠിച്ചിട്ട് വന്നതെല്ലാം എനിക്കറിയത്തില്ലപ്പ ഇപ്പൊ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഞാൻ കണ്ടത് എന്നോട് പറഞ്ഞു ഉണ്ടാക്കാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കി തരിക കേട്ടോ ആണ് എനിക്കിതൊന്നും അറിയത്തില്ലേ അതന്നെ പഴയകാല ചകുരുമാങ്ങ ഇങ്ങോട്ട് മാത്രം ഇരുന്നാ പോരാ ഇപ്പൊ ഇതൊക്കെ തിന്നണവര് അപ്പൊ അതുകൊണ്ട് അവരെ ആരൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക അമ്മച്ചി ഫ്രൈഡ് ചിക്കൻ അപ്പൊ ഇതിപ്പോ നമ്മള് ഒരു കോട്ടിംഗ് ആണ് ചെയ്തത് പക്ഷെ ഇത് ഒരു കോട്ടിംഗിൽ ഞാൻ നിർത്തുന്നില്ല ഞാൻ ചെയ്യാൻ പറഞ്ഞു വെച്ചാല് ഇത് രണ്ടാമത് ഇനിയിപ്പോ നമ്മൾ എണ്ണ തീയാ വെച്ചിട്ടുണ്ട് ആ എണ്ണയൊക്കെ ഇങ്ങനെ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ എന്താക്കി വെച്ചാല് ഇത് രണ്ടാമത് ഞാൻ ഒന്നും കൂടി അമ്മച്ചി ഇതിനകത്തേക്ക് പറയട്ടെ ഇതുണ്ടോ ഇതേപോലെയുള്ള സാധനം എടുത്തിട്ടുള്ള ഇത് ഇതിനകത്തേക്ക് ഇങ്ങനെ ഇടുക ആ മാവിനകത്തേക്ക് മുക്കിട്ട് രണ്ടാമത് ഒന്നുകൂടി നമ്മുടെ അതേ മാവില് നമ്മളൊരു കോട്ടി കൊടുക്കണം അപ്പോൾ ഡബിൾ കോട്ടിംഗ് ആണ് കേട്ടോ അപ്പോൾ ആരും മറന്നു പോകരുത് രണ്ട് പ്രാവശ്യം ഇങ്ങനെ കോട്ടി കൊടുക്കണം കേട്ടോ എന്നിട്ടത് ഒരു സൈഡിലേക്ക് അങ്ങ് എടുത്താൽ വെച്ചേക്കുക
अयलोक आलका चिकन अत्रो चो पणी अब डबल कोटिंग या प्रत्येक पर डबल कोटिंग इतने साधन रेडी वो अब इन पणी कई सैडल अब एण नोल चूड़ाटी अब इन मुंबे ती वाले स्लो फ्लेम आको अब इन ना कोटे साधन नाम एण कड़ा इन चेहरे पात्र आयोजन नमुक पीस औरमी पेल और मूं ना पीस वे कटो ओर ती कुछ वेकना कटो मरक आरुम इंप नि चल संशय या डब कोटिंग सिंगि कोटिंग सिंगि कोटिंग आने मैं पशे कैचे पुत कटी कूड़ी आ कर मु कड़ी टेस्ट अब अब वेणे इतने डबल कोटिंग तेना अट डब कोटिंगो इन सिंगि कोटिंग पटी संशय और कुटो चिकन एसी रेडी आज या मिल नि ചെറിയ പീസുകൾ ആദ്യം ഞാൻ ഇങ്ങോട്ട് എടുക്കാനാണ് എണ്ണക്കകത്ത് കോരി എടുക്കാനാണ് കാരണം ആ വലിയ പീസിനെ എങ്ങാനും ശകലം ഉണ്ടെങ്കിൽ അവൻ ഒരു മിനിറ്റ് കൂടി അവിടെ കടക്കട്ടെ വിചാരിച്ചാണ് സാധനത്തെ വെന്ത് ഉണ്ടാവുള്ളൂ അത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി വെക്കാം എന്നിട്ട് അടുത്ത ട്രിപ്പ് പീസിനെ കുറഞ്ഞിട്ട് അടുത്ത ട്രിപ്പ് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ इत्र बकटे साधारण मार्केट अलग അവിടെ പോയിട്ട് കഴിക്കുമ്പോൾ നമുക്ക് 1200 രൂപ 1400 രൂപ കൊടുക്കേണ്ടി വരും ഇത് എത്ര രൂപ ആവാചട്ടാ ഇത്രയും ചെയ്യുന്നത് ഇപ്പോ 200 രൂപ അടച്ചേക്കാൻ പിന്നെ അതിന്റെ ബാക്കി സാധനങ്ങളെ അതെല്ലാം കൂടി കൂടി പോയ ഒരു 200 രൂപ കൂടിക്കോ അതേ ഒറിജിനാലിറ്റി അതേ റിയാലിറ്റി ഇനി ടേസ്റ്റും കൂടി നോക്കിയാൽ ഞാൻ കറക്റ്റ് പറഞ്ഞു തരാം എങ്ങനെയുണ്ടെന്ന് അല്ലേ അമ്മച്ചി തീർച്ചയായിട്ടും തിന്നു ആവണം നോക്കിയിട്ട് പറയാം ഓക്കേ നിങ്ങൾക്ക് ധൈര്യം ഇക്കണം യെസ് ആഹാ കടകടായി നല്ല ക്രിസ്പിസ് ഉണ്ട് പരിപോട പോലെയല്ല പരിപോട ഇതുകൂടെ ഞാൻ ചെറുനാരങ്ങയും ഇഞ്ചിയും പേസ്റ്റ്
കുരുമുളക് കൂട്ടി തിരുമി നമ്മൾ ഒരു മണിക്കൂർ നേരം വെച്ചിരുന്നാൽ മതി. ഇപ്പൊ നീ ഇറച്ചിയുടെ ഘട്ടത്തിൽ അതിന്റെ രുചി വരുന്നില്ലേ? വരുന്നുണ്ട്. ഇത്രയുള്ളൂ. നല്ല രസം. എനിക്ക് ഇതിന്റെ കോട്ടിങ് ഭയങ്കര ഇഷ്ടമാണ്. ഓട്സ് നല്ല ഇത് നല്ല രസമുണ്ട്. ഇതാണ് അതിന്റെ റിയാലിറ്റി രസം. അത്രയ്ക്ക് വന്നിട്ടുണ്ട്. പെർഫെക്റ്റ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫ്രൈഡ് ചിക്കൻ. അന്നമ്മ ചേടത്തി സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അഥവാ AFC. ഓക്കെ, അപ്പൊ ഈ AFC നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കുക, എങ്ങനെയുണ്ടെന്ന് പറയാ, കമന്റ് ചെയ്യുക, എന്നിട്ട് ഉണ്ടാക്കിയിട്ട് അമ്മച്ചീനെ ഒന്ന് കാണിച്ചു കൊടുക്കുക കേട്ടോ എങ്ങനെയുണ്ടോ. സന്തോഷം. അപ്പൊ നമ്മൾ വിട വാങ്ങുകയാണ്. നമ്മൾ അടുത്തൊരു എപ്പിസോഡായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പം ആ ചാനല് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അമ്മച്ചി ഓക്കെ. അപ്പം അടിപൊളി ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ബൈ.